ശമ്പളം മാറ്റിവെക്കൽ, കോവിഡ് പ്രതിരോധ രംഗത്തെ ആരോഗ്യ പ്രവർത്തകരുടെ അപര്യാപ്തത എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുന്നത്. ലോകരാജ്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ശമ്പളം കട്ട് ചെയ്യുകയാണെന്ന് KGMOA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ GS വിജയകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 6 മാസമായി ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെയും സാലറി ഡിഫർ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഡിഫർ ചെയ്യാനുള്ള തീരുമാനം വന്നിരുന്നു. ഇതിനെതിരെ KGMOA ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ഉപവാസ ധർണ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗബാധ വർദ്ധിക്കുന്നതിൽ ഡോക്ടർമാർ ആശങ്ക രേഖപ്പെടുത്തി. ഇപ്പോൾ കേരളത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തന ഇടയ്ക്ക് കോവിഡ് ബാധ വളരെ അധികരിച്ച് കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം, ഇന്റേണൽ ഓഡിറ്റിംഗ് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കൂടാതെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന PPE കിറ്റ്, N95 തുടങ്ങിയ മാസ്കുകളുടെ ഗുണനിലവാരം ഒന്നുകൂടി പരിശോധിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി നമ്മൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടിയിലേക്ക് KGMO നീങ്ങിയിരിക്കുന്നത്. NHM ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച 20% റിസ്ക് അലവൻസ് കോവിഡ് പ്രവർത്തനങ്ങളിലുള്ള എല്ലാ സർക്കാർ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുക, ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒക്ടോബർ 2 ശേഷം നിസ്സഹകരണ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കോവിഡ് വ്യാപനം രൂക്ഷമാകവേ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുന്നത് വൻ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.